February 17 മേരിദാസന്മാർ ആധുനിക മനുഷ്യന്റെ ഉൽക്കണ്ഠകളുടെ മേൽ വിജയവും ഏകാന്തതയിൽ കൂട്ടും വ്യഗ്രതയിൽ പ്രശാന്തതയും മടുപ്പിലും നിരാശയിലും സൗന്ദര്യവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന സ്വർഗീയ റാണിയാണ് അമ്മ മേരി. ക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയതിൻ്റെ മനോഹര ദൃശ്യമാണ് മേരിദാസന്മാരുടെ ജീവിതങ്ങൾ. 1233 സ്ഥാപിതമായ ഒരു സഭയാണ് മേരിദാസന്മാർ എന്ന സഭ. ഫ്ലോറൻസിലെ 7 പ്രഭുകുടുംബങ്ങളാണ് ഈ സഭയുടെ സ്ഥാപകർ. ബോൺഫീലിയൂസ്, ബോനയുക്ത, അമിദേവൂസ്, ഹ്യൂഗ്, മനേതൂസ്, സോസ്തേനൂസ്, അലക്സിയൂസ് എന്നിവരാണ്. 1888 എല്ലാവരെയും വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. 1233 സ്വർഗാരോപണ തിരുനാൾ ദിവസം ഈ 7 യുവാക്കൾക്ക് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് ലൗകികാർഭാടങ്ങൾ പരിത്യജിച്ച് തന്റെ സേവനത്തിന് വരാൻ ആവശ്യപ്പെട്ടു. ഫ്ലോറൻസിനടുത്ത് ലാക്മാർസിയ എന്ന പ്രദേശത്താണ് പ്രഥമാശ്രമം അവർ സ്ഥാപിച്ചത്. മൊന്തേസി നാരിയോയിലായിരുന്നു രണ്ടാമത്തെ ആശ്രമം. അവിടെ വെച്ച് ദൈവമാതാവ് തന്നെയാണ് അവർക്ക് സഭാവസ്ത്രം നൽകിയത്. വിശുദ്ധ അഗസ്തിന്റെ നിയമങ്ങൾ തന്നെ അനുസരിക്കുവാൻ ദൈവമാതാവ് മേരിദാസന്മാരോട് ആവശ്യപ്പെട്ടു. മേരിദാസന്മാർ ആഗോവൃത്തങ്ങൾ എടുക്കുകയും ദൈവമാതാവിന്റെ 7 വ്യാകുലതകളോടുള്ള ഭക്തി പ്രത്യേക വിധത്തിൽ അഭ്യസിക്കുകയും ചെയ്തിരുന്നു. 1249 സഭയ്ക്ക് പ്രാഥമിക അംഗീകാരം ലഭിച്ചു. 1304 സഭയ്ക്ക് സ്ഥിരമായ അംഗീകാരം സിദ്ധിക്കുകയും ലോകമെമ്പാടും മേരിദാസന്മാർ എന്ന സഭ വളർന്ന് പന്തലിക്കുകയും ചെയ്തു. കാരുണ്യവാനായ ദൈവമേ, മേരിദാസന്മാർക്ക് അങ്ങ് നൽകിയ അനുഗ്രഹം അസാധാരണമാണ്. നല്ല ദൈവമേ, ത്യാഗോജ്വലമായ ജീവിത സമർപ്പണത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷി ജീവിതം നയിച്ച് ദൈവിക കൃപയുടെ മഴ പെയ്ത്തിനായി ഞങ്ങളുടെ ജീവിതങ്ങളെയും യോഗ്യമാക്കണമേ.